ചുക്ക മുകളിലോട്ടേക്ക് വലിച്ചെറിഞ്ഞ് പിടിച്ച് അതിലേക്ക് കുറച്ച് മല്ലിപ്പൊടി മുളക് പൊടി ഒക്കെ ഉണ്ടാക്കുന്ന ഒരു സ്പെഷ്യൽ ചുക്കയാണ് ഇന്നത്തെ റെസിപ്പി. അപ്പോൾ നമുക്ക് തുടങ്ങാം. ഫസ്റ്റ് ഞാൻ ഇപ്പോൾ പറഞ്ഞ ചിക്കൻ മുളക് വലിച്ചെറിഞ്ഞ് പിടിക്കുക, അതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പിടുക, പിന്നെ മല്ലിപ്പൊടി കുറച്ചൊന്നും ഇട്ടോ, 4-5 സ്പൂൺ ഇട്ടേക്കണം മല്ലിപ്പൊടി. മല്ലിപ്പൊടിയാണ് മെയിൻ. പിന്നെ അതിലേക്ക് മഞ്ഞൾപ്പൊടിയും പിന്നെ നമ്മളെ മുളക് പൊടി, മുളക് പൊടിയും 1.5 സ്പൂൺ മുളക് പൊടി ഇട്ടത്. പിന്നെ കുറച്ച് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഇട്ടിട്ട് നല്ലോണം ഒന്ന് കൈകൊണ്ട് മിക്സ് ആക്കാം. അപ്പോൾ നല്ലോണം മിക്സ് ആക്കിയതിന് ശേഷം 2 മണിക്കൂർ സൈഡിൽ വെക്കണം, നല്ലോണം മാരിനേറ്റ് പിടിക്കാൻ വേണ്ടിയിട്ട്. അതിനുശേഷം ഒരു പാത്രത്തിലിട്ട് ഇങ്ങനെ മൂടി വെച്ചിട്ട് ചൂടാക്കി കഴിഞ്ഞാൽ അതിൻ്റെ അകത്തുള്ള ചിക്കൻ്റെ വെള്ളമൊക്കെ പുറത്തേക്ക് ഇറങ്ങി നല്ലോണം കുറച്ചൊന്ന് വെന്ത് വരും. നല്ലോണം വേപ്പിക്കേണ്ട ആവശ്യമൊന്നുമില്ല, കാരണം ഇതിന് ശേഷം നമ്മൾ പൊരിക്കാൻ പോകണം. കുറച്ച് എണ്ണ ചൂടാക്കി അതിലേക്ക് ഇട്ട് നല്ലോണം ഒന്ന് പൊരിച്ചെടുക്കുക, എല്ലാ പീസും നന്നായിട്ടൊന്ന് പൊരിച്ചെടുക്കുക, എന്നിട്ട് മാറ്റി വെക്കുക. കാരണം ഇനി നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് ഇതിലിടാൻ പോകുന്ന മസാല ഉണ്ടാക്കാൻ പോകും. അതിനുവേണ്ടി കുറച്ച് ഓയിൽ, നമ്മൾ ചെറിയ ജീരക ഉണ്ടല്ലോ, ചെറിയ ജീരക ഇട്ട് അതിലേക്ക് നമ്മൾ തക്കാളി മുറിച്ചിട്ടിട്ട് നല്ലോണം ഒന്ന് വാറ്റിയെടുക്കുക. അത് നല്ലോണം അടിഞ്ഞ് കഴിഞ്ഞാൽ അതിലേക്ക് കുറച്ച് കുരുമുളക് ഇട്ടിട്ട് പിന്നെ അതിലേക്ക് നമ്മൾ നീളത്തിൽ മുറിച്ച മുളകും ഉള്ളിയും പിന്നെ ക്യാപ്സിക്കും ഇടാം. എന്നിട്ട് ക്യാപ്സിക്ക് കിട്ടിയതിന് ശേഷം നല്ലോണം മിക്സ് ചെയ്യുക. എന്നിട്ട് പിന്നെ കുറച്ച് മസാലപ്പൊടികളും ഇടണം കേട്ടോ, നമ്മളെ മുളക് പൊടിയും മല്ലിപ്പൊടിയും പിന്നെ കുറച്ച് ഗരം മസാലയും. ശേഷം ഇത് നല്ലോണം മിക്സ് ആക്കിയതിന് ശേഷം നമ്മൾ നേരത്തെ പൊരിച്ച് വെച്ച ചിക്കൻ ഇതിലേക്ക് ഇട്ടിട്ട് നല്ലോണം മിക്സ് ചെയ്തെടുക്കുക. സംഭവം കഴിഞ്ഞ് ഇത്ര തന്നെ ഉള്ളൂ. പിന്നെ ലാസ്റ്റ് സ്റ്റെപ്പ് എന്തോ ഉണ്ടല്ലോ, യെസ് യെസ്, ഗാർണിഷ്. അതിനുവേണ്ടി കുറച്ച് മല്ലിച്ചപ്പെടുത്തതിന് മുകളിൽ സ്ലോ മോഷനിൽ വിതറ. അപ്പോൾ ഇതുപോലുള്ള കൂടുതൽ ഫുഡ് വീഡിയോസിനും സിമ്പിളായിട്ട് റെസിപ്പീസും കിട്ടാൻ എൻ്റെ പേജ് ഫോളോ ചെയ്യുക, വേവാർഡ് ഗോമേ.